അപ്പൊ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം പ്രിയമുള്ളവരെ, അള്ളാഹു അവന്റെ റസൂലിലൂടെ പഠിപ്പിച്ചു തന്ന പ്രമാണബദ്ധമായ ഇസ്ലാമികമായ ആദർശം, അതാണ് നമ്മുടെ ആദർശം. ആ ആദർശത്തിലേക്കാണ് നമ്മൾ മടങ്ങി വരേണ്ടത്. ആ ആദർശത്തിലേക്കാണ് സമൂഹമേ നമ്മൾ വളർന്നു വരേണ്ടത്. അതിനാണ് സമൂഹത്തെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് വിരുദ്ധമായ മാർഗങ്ങൾ ആര് കൊണ്ടുവന്നാലും അത് തള്ളപ്പെടുന്നതാണ്. അതുകൊണ്ട് മരണാനന്തരമുള്ള ജീവിതത്തിൽ രക്ഷ വേണോ സുരക്ഷ വേണോ? അള്ളാഹുവിന്റെ റസൂലിലൂടെ പഠിപ്പിച്ചിട്ടുള്ള പ്രമാണങ്ങളിൽ ജീവിക്കുക. വിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ വാനലോകത്ത് നിന്ന് ഈ ഭൂമിലോകത്തേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച നിയമങ്ങൾ, ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിച്ചാലേ യഥാർത്ഥത്തിലുള്ള ജീവിതമാവുകയുള്ളൂ. അല്ലാത്തതൊക്കെ ആദിവാദങ്ങളാണ്, അല്ലാത്തതൊക്കെ ശരിയായ ദിശയിൽ നിന്നുള്ള തെറ്റിപ്പോക്കുകളാണ്. ഇസ്ലാം കൃത്യമായി തന്നെ അതിനൊരു മുസ്തഖീമായ വഴിയുണ്ട്. അതിൽ ഏറുകയുമില്ല കുറക്കുകയുമില്ല. ആ ഒരു രൂപത്തിലുള്ള മധ്യമമായ കൃത്യമായ ലൈനിലൂടെയാണ് ഇസ്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാകുവാൻ അനിവാര്യ മായ അറിവ് നമ്മൾ നേടണം. ആ അറിവിനാവശ്യമായ പഠനമാണ് വിശുദ്ധ ഖുർആൻ പഠനത്തിലൂടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കേണ്ടത്. അന്നൂറെന്ന് പറയുന്ന ഓൺലൈൻ റേഡിയോയിലൂടെ ഈ അടുത്ത ദിവസം സൗദി അറേബ്യയിൽ നമ്മുടെ ഒരു പണ്ഡിതനാൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട് അദ്ദേഹം ഇനിയും തുടർന്നുകൊണ്ട് ധാരാളക്കണക്കിന് ആ ആയത്തുകൾ ഇനി വിശദീകരിക്കാൻ തുടങ്ങുന്ന ഖുർആൻ പഠന പരിപാടി, അതുപോലെ തന്നെ നിങ്ങളുടെയൊക്കെ പ്രദേശങ്ങളിലുള്ള ഈ രാജ്യത്തുള്ള വിശുദ്ധ ഖുർആൻ പഠിക്കാൻ ഗുരുമുഖത്ത് നിന്ന് നേരിട്ട് തന്നെ ക്ലാസ്സിൽ ഹാജരായിക്കൊണ്ട് ഗുരുമുഖത്ത് നിന്ന് ആ സദസ്സിൽ തന്നെ ഹാജരായി വിശുദ്ധ ഖുർആൻ വിവരിക്കുന്ന സദസ്സിൽ ഹാജരായാലുള്ള പുണ്യം നമുക്കറിയാമല്ലോ. അത്രത്തോളം പുണ്യമുള്ള സദസ്സിൽ തന്നെ വന്ന് പഠിക്കൽ തന്നെയാണ് ഏറ്റവും പുണ്യമുള്ളത്. അത് നമ്മൾ ആരും ഇനി ഒരിക്കലും മറന്നുപോകരുത്. ശൈത്താൻ പലപ്പോഴും പറയും, നീ ഒന്നും പോയി പഠിക്കേണ്ടതില്ല, അതൊക്കെ വാട്സപ്പിൽ കിട്ടുമ്പോൾ കേട്ടാ മതി. അത് ശൈത്താനിന്റെ ഒരു കുതന്ത്രമാണ്. എന്തിനാണെന്നറിയോ? വാട്സപ്പിൽ നമ്മളതേതായാലും കേൾക്കാതിരിക്കാൻ കേൾക്കൂല. കാരണം ഒരു അഞ്ചു മിനിറ്റ് കേൾക്കുമ്പോഴേക്ക് വാട്സപ്പല്ലേ, ഒരു കോൾ വന്നു അങ്ങോട്ട് പോയി, ഒരു മെസ്സേജ് വന്നു ഇങ്ങോട്ട് പോയി, ഒരു ലിങ്ക് വന്നു അങ്ങോട്ട് കയറി, പിന്നെയോ ഈ പ്രസംഗം അവിടെ ഇട്ടു, ഫലത്തിൽ പിന്നെ അത് കേൾക്കാതായി. ശൈത്താൻ എന്താ പറഞ്ഞത്? അത് കേൾക്കാനൊന്നും പോണ്ട, അതിപ്പോ അവിടെ പോയില്ലെങ്കിലും അത് വാട്സപ്പിൽ കിട്ടും, അത് ഫേസ്ബുക്കിൽ കിട്ടും എന്ന് പറഞ്ഞു. ഫലത്തിൽ എന്തില്ല, സദസ്സിലേക്ക് വരാനും ശൈത്താൻ സമ്മതിച്ചില്ല, അത് കേൾക്കാനും സമ്മതിച്ചില്ല. അതുകൊണ്ടാണ് ഇത്രയൊന്നും സൌകര്യങ്ങളില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിനുണ്ടായിരുന്ന അറിവ് ഇത്രയേറെ സൌകര്യങ്ങളുള്ള കാലഘട്ടമായിട്ടും കിട്ടാതെ പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ വിരൽ തുമ്പിന്റെ മുമ്പിൽ ധാരാളക്കണക്കിന് വിജ്ഞാനങ്ങൾ നിറഞ്ഞു വരുന്നുണ്ട്, പക്ഷേ എത്ര ശതമാനം കേൾക്കുന്നുണ്ട്? പണ്ട് ഇതൊന്നും ഇല്ലാത്തൊരു കാലമുണ്ടായിരുന്നു. അന്ന് ആളുകൾ ദാഹിച്ച് അതൊക്കെ ആവർത്തിച്ച് കേട്ടിരുന്നു. ഇന്ന് ധാരാളം വരുമ്പോ ഒന്നും വേണ്ടാന്ന് വെക്കലായി. ഈ ഒരു ദുരന്തമുണ്ടാകരുത്. അതുകൊണ്ട് നിങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ പണ്ഡിതന്മാരത് വിശദീകരിക്കുന്ന സദസ്സുകളിൽ ഹാജരായിക്കൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിന്റെ പഠിതാക്കളാവണം. റേഡിയോ നിങ്ങളുടെ സൌകര്യത്തിനനുസരിച്ച് നിങ്ങൾ കേട്ട് അതിലുള്ള ആശയാദർശങ്ങൾ ഇസ്ലാമികമായ കൃത്യമായ നേർവഴിയിലേക്കുള്ള ദിശാബോധമാണ് നമ്മുടെ പീസ് റേഡിയോ പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് 24 മണിക്കൂറും. അത് നിങ്ങൾ ശ്രവിക്കണം. നമ്മുടെ മക്കളെ CRE സംവിധാനങ്ങളിലേക്ക് പറഞ്ഞേക്കണം. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി വർഷം തോറും നടത്തി വരാറുള്ള പ്രോഫ്കോൺ എന്ന് പറയുന്ന മഹാസമ്മേളനം വരുന്ന മാർച്ച് മാസത്തിൽ 3 ദിവസങ്ങളിലായി പെരിന്തൽമണ്ണയിൽ വെച്ച് നടക്കാൻ പോവുകയാണ്. നിങ്ങളുടെ പരിചയത്തിലുള്ള പ്രൊഫഷണൽ വിദ്യാർത്ഥികളെ, ആണാവട്ടെ പെണ്ണാവട്ടെ, നമ്മുടെ അടുത്ത പ്രദേശമായ പെരിന്തൽമണ്ണയിലേക്ക് നിങ്ങൾ എത്തിക്കണം. കലാലയങ്ങളെല്ലാം ഇന്ന് വളരെ മോശപ്പെട്ട ഒരു സാഹചര്യങ്ങളിൽ ൂടെയാണ് മുന്നോട്ട് പോകുന്നത്. അതിന്റെ അർത്ഥം കലാപങ്ങളും അതുപോലെ തന്നെ എല്ലാ അശ്ലീലതകളും മാത്രമാണ് ക്യാമ്പസുകളിൽ അകത്തുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും എന്ന് ഇതിന് അർത്ഥമില്ല. ആരും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. എത്ര തന്നെ രൂപത്തിലുള്ള അധാർമികതകൾക്ക് നടുവിലും പഠിച്ചവനെ പേടിച്ചുകൊണ്ട് ക്യാമ്പസുകളിൽ പഠനം പൂർത്തിയാക്കുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൺകുട്ടികളുണ്ട്, തക്കവയുള്ള ആൺകുട്ടികളുണ്ട്, തക്കവയുള്ള പെൺകുട്ടികളുണ്ട്. അവരെ മറന്നുകൊണ്ടല്ല ഞാൻ ഈ സംസാരിക്കുന്നത്. അതോടൊപ്പം അവരുടെയൊക്കെ എണ്ണം വളരെ കുറവാണ്. എന്നാൽ അവരെ അപേക്ഷിച്ച് ധാരാളക്കണക്കിന് ലഹരി നുരയുന്ന, അവിഹിതമായ വേഴ്ചകൾ നടക്കുന്ന വൃത്തികേടുകളുടെയും കലാപങ്ങളുടെയും അതുപോലെ തന്നെ അശ്ലീലതകളുടെയും അധർമ്മങ്ങളുടെയും കേന്ദ്രങ്ങളായി പലപ്പോഴും പല ക്യാമ്പസുകളെങ്കിലും മാറുന്നുണ്ട്. അത്തരത്തിലുള്ള കുട്ടികൾ അവർ വഴിതെറ്റിപ്പോകാൻ പാടില്ല.
അവരെ സ്നേഹത്തോടെ ഉപദേശിക്കേണ്ടതുണ്ട്. അവരെ കൈപിടിച്ച് അവരകപ്പെട്ടിട്ടുള്ള ചെളിക്കുണ്ടില്ലെന്ന് അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള വേദികളിലേക്ക് മൂന്ന് ദിവസം അവർക്ക് ഇസ്ലാമിന്റെ എ മുതൽ സെറ്റ് വരെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു ചുരുങ്ങിയ രൂപത്തിലുള്ള വിവരണങ്ങളെങ്കിലും നൽകി പറഞ്ഞയക്കുവാനുള്ള നമ്മുടെ വിദ്യാർത്ഥി വിഭാഗത്തിന്റെ വിസ്ഡം, വിദ്യാർത്ഥി വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ മഹത്തായ പരിപാടിയിലേക്ക് നിങ്ങളുടെ അയൽവാസികളെ, ബന്ധുമിത്രാദികളെ, പരിചയക്കാരെ, എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പഠിക്കുന്ന, അതുപോലെ തന്നെ മെഡിക്കൽ കോളേജുകളിൽ പഠിക്കുന്ന, പാരാമെഡിക്കൽ കോളേജുകളിൽ പഠിക്കുന്ന, അത്തരത്തിലുള്ള മറ്റു പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആരാവട്ടെ, നിങ്ങളവിടെ എത്തിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് ഇസ്ലാമികമായ വിശ്വാസ ആചാര, അതുപോലെ തന്നെ ധർമ്മങ്ങളെ സംബന്ധിച്ചുള്ള ഒരു കാഴ്ചപ്പാട് ലഭിക്കുവാൻ പ്രിയമുള്ളവരെ നമ്മുടെ ഒരു ഉപദേശം, നമ്മുടെ ഒരു നിർദ്ദേശം കാരണമായാൽ അതല്ലേ നമുക്ക് പരലോകത്ത് കിട്ടുന്ന ഏറ്റവും വലിയ സമ്പാദ്യം. നാം ആലോചിക്കുക, അതിനുവേണ്ടി നമ്മൾ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നേരത്തെ പറഞ്ഞതൊന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ, ഓരോ പരിപാടികളും അവസാനിക്കുമ്പോഴും ഓരോ ലൈറ്റ് കോൺഫറൻസുകളും ഓരോ ജില്ലയിലും അവസാനിക്കുമ്പോഴും നമ്മൾ ആരും അലസരാവരുത്. നമ്മുടെ കടമകൾ കൂടുകയാണ്. യുവത്വം കടമകൾ നിർവഹിക്കുവാനുള്ളതാണ്. കലാപത്തിനുള്ളതല്ല എന്ന വലിയ മുദ്രാവാക്യവുമായി ഇനി ഏപ്രിൽ 7 പാലക്കാട് വെച്ച് നടക്കുന്ന ആ യുവാക്കൾക്ക് വേണ്ടി പ്രത്യേകം സംഘടിപ്പിക്കപ്പെടുന്ന ആ സദസ്സിലും നമ്മുടെ എല്ലാവരുടെയും സാന്നിധ്യമുണ്ടാകണം. നമ്മുടെ ബാധ്യതകളെക്കുറിച്ച് നമ്മൾ ഓർക്കണം. നമ്മുടെ കൃത്യമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നുണ്ടോ നമ്മൾ എന്നാലോചിക്കണം. ഉമ്മമാര് ഉപ്പമാര് ശ്രദ്ധിക്കണം. കുടുംബത്തിൽ അവരുടേതായ ഡ്യൂട്ടി അവർ നിർവഹിക്കുന്നുണ്ടോ. മക്കൾ ആലോചിക്കണം, അവരുടെ മാതാപിതാക്കളോടുള്ള ബാധ്യതകൾ അവർ നിർവഹിക്കുന്നുണ്ടോ. അവരുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നുണ്ടോ. അവർക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കി അവരുടെ ജീവിതകാലത്താണെങ്കിലും മരണത്തിന്റെ ശേഷമാണെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? പ്രിയമുള്ളവരെ, നമ്മുടെ കൂട്ടത്തിൽ പലരുടെയും മാതാപിതാക്കൾ ഇന്ന് നമ്മോടൊപ്പമില്ല. അവരൊക്കെ രാവിന്റെ ഏതോ പ്രത്യേകമായ ഉറങ്ങിക്കിടക്കുന്ന നമ്മളൊക്കെ ഉറങ്ങിയ നേരത്ത് നമുക്ക് വേണ്ടി വിറയാർന്ന കൈകൾ ആകാശലോകത്തേക്ക് ഉയർത്തിയിട്ട് റബ്ബേ എന്റെ മോനെ രക്ഷിക്കണം, എന്റെ മോളെ കാക്കണം എന്ന് പ്രാർത്ഥിച്ച ഒരുപാട് ഉമ്മമാര് ഉപ്പമാര് ഇന്ന് ഖബറുകളിലാണ്. അള്ളാഹു എല്ലാ വിശ്വാസികളുടെയും ഖബറിനെ സ്വർഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന ഉമ്മമാരുടെ ഉപ്പമാരുണ്ട്, അവർക്ക് ആയുസ് ലഭിക്കേണ്ടതുണ്ട്, ദീർഘായുസ് കിട്ടേണ്ടതുണ്ട്, ആഫിയത്ത് കിട്ടേണ്ടതുണ്ട്, അവർക്ക് ഇസ്ലാമികമായ കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കേണ്ടതുണ്ട്. കുടുംബ ബന്ധങ്ങളും കുടുംബത്തിന്റെ സ്നേഹങ്ങളുമൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വെറും ഗ്രൂപ്പുകൾ ഉണ്ടാക്കാൻ മാത്രമുള്ളതല്ല, കുടുംബ സംഗമങ്ങൾ വലിയ വലിയ ആളുകളെ വലിയ വലിയ ഹാളുകൾ ബുക്ക് ചെയ്തിട്ട് വലിയ കുടുംബ സംഗമങ്ങൾ നടത്തലല്ല, അത് മാത്രമാണ് കുടുംബ ബന്ധം എന്നാരും തെറ്റിദ്ധരിക്കരുത്. മറിച്ച് കാരുണ്യത്തിന്റെ പ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ് ലോകത്ത് ഒന്നാമത്തെ കുടുംബ സദസ്സ് വിളിച്ചു ചേർത്തത്. അതേ സഫാകുന്നിന്റെ മുകളിലേക്ക് എല്ലാ കുടുംബങ്ങളെയും പേരെടുത്ത് വിളിച്ച് എല്ലാ കുടുംബങ്ങളെയും വിളിച്ചു വരുത്തിയിട്ട് അള്ളാഹുവിന്റെ റസൂല് പരലോകത്തെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. മരണാനന്തര ജീവിതത്തിന്റെ ശിക്ഷക്ക് നിങ്ങൾ കാരണക്കാരാവാതിരിക്കാൻ ഞാൻ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അംഗീകരിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. കുടുംബബന്ധങ്ങൾ പാലിക്കുന്നയിടത്ത് കേവലം റിലീഫ് പ്രവർത്തനങ്ങൾ മാത്രമല്ല പ്രിയമുള്ളവരെ നമ്മുടെ ബാധ്യത. കുടുംബങ്ങളിലെ കഷ്ടപ്പെടുന്നവരെ സഹായിക്കണം, യാതൊരു സംശയവുമില്ല. അതിനുവേണ്ടി കുടുംബ ഗ്രൂപ്പുകൾ വേണം, സംവിധാനങ്ങൾ വേണം. പക്ഷേ അതിൽ മാത്രം ഒതുങ്ങരുത്. എന്നിട്ട് കുടുംബ സംഗമങ്ങൾ വിളിച്ചുകൂട്ടിയിട്ട് മക്കളൊക്കെ ഡാൻസ് ആടും, അതുപോലെ തന്നെ പാട്ടുപാടും, ആണും പെണ്ണും ഇടകലർന്നിട്ട് പല രൂപത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാകും, പല രൂപത്തിലുള്ള കൂടിച്ചേരലുകളും പല രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമൊക്കെ ഇന്ന് പല കുടുംബ സംഗമങ്ങളിലും നടക്കുന്നുണ്ട്. നല്ല ലക്ഷ്യത്തിൽ ചേരുന്ന കുടുംബ സംഗമങ്ങളും ഉണ്ട് എന്നത് മറന്നുകൊണ്ടല്ല സംസാരിക്കുന്നത്. പക്ഷേ അധിക കുടുംബ സംഗമങ്ങളും അനിസ്ലാമികതയുടെ കേന്ദ്രങ്ങളായിട്ടാണ് മാറുന്നത്. മനസ്സിലാക്കുക, കുടുംബങ്ങളെ നമ്മൾ നമ്മെ സ്നേഹിക്കുന്നുവെങ്കിൽ, ആ കുടുംബത്തോട് സ്നേഹമുണ്ടെങ്കിൽ, നിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളോട് മുന്നറിയിപ്പ് കൊടുക്കൂ പ്രവാചകരെ എന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചപ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫാകുന്നിന്റെ മുകളിലേക്ക് കയറിയിട്ട് ഓരോരുത്തരെയും വിളിച്ചു വരുത്തുകയായിരുന്നു. നരകത്തിയിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ രക്ഷിച്ചു
ചോളണം. നിങ്ങൾക്ക് ഒന്നും ചെയ്തു തരാൻ എന്നെ കൊണ്ട് പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ബോഡികളെ നരകത്തിയിൽ നിന്ന് രക്ഷിച്ചോളണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുടുംബത്തോട് പറഞ്ഞിട്ടുണ്ട്. ആ ബാധ്യത നമ്മൾ നിർവഹിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം പ്രിയമുള്ളവരെ. അത് പറഞ്ഞാൽ അവർ വെറുക്കും, അത് പറഞ്ഞാൽ അവർ പിന്നെ നമ്മളോട് ബന്ധമുണ്ടാവില്ല, അത് പറഞ്ഞാൽ അവർ പിന്നെ നമ്മളെ ഒറ്റപ്പെടുത്തും എന്നൊക്കെയാണോ ചിന്തിക്കുന്നത് എങ്കിൽ ആലോചിക്കുക, റഹ്മാനായ റബ്ബിന്റെ ഇഷ്ടത്തിനാണോ പ്രാധാന്യം അതോ ദുനിയാവിലുള്ള ഏതാനും ആളുകളുടെ ഇഷ്ടമാണോ? നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ആളുകളൊക്കെ നമ്മെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കാരവും നടത്തിയിട്ട് ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ, ഇവരുടെയൊക്കെ ഇഷ്ടത്തിന് വേണ്ടി ദീനിൽ അഡ്ജസ്റ്റ്മെന്റ് നടത്തിയാൽ ഖബറിൽ നമുക്ക് കൂട്ടിന് ഇവർ വന്ന് കിടക്കുമോ? ഉണ്ടാവില്ല. അതുകൊണ്ട് തൃപ്തിപ്പെടുത്തേണ്ടത് അള്ളാഹുവിനെയാണ്. അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുത്തോളൂ. റബ്ബെ നമ്മുടെ സംരക്ഷകനായിട്ടുണ്ടാവുകയുള്ളൂ, റബ്ബെ നമ്മുടെ സഹായിയായിട്ടുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് പറയേണ്ടത് പറയേണ്ടവരോട് പറയുക തന്നെ ചെയ്യണം, പറയേണ്ട സമയത്ത് അതിൽ മടി കാണിക്കരുത്. പക്ഷേ നമുക്കാർക്കും നിർബന്ധിക്കാനാവില്ല, പറയാനേ നമുക്ക് പറ്റൂ. അമ്പിയാക്കന്മാർ പോലും ആ ഡ്യൂട്ടിയാണ് നിർവഹിച്ചിട്ടുള്ളത്, പറഞ്ഞുകൊടുക്കുക. മനസ്സ് മാറ്റേണ്ട പണി നമുക്കല്ല, അത് നമുക്ക് കഴിയുകയുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ താലിബിനോട് എത്ര സ്നേഹത്തോടെയാണ് പറഞ്ഞത്, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണമെന്ന്. പക്ഷേ അയാൾ അതിന് കൂട്ടാക്കാതെയല്ലേ മരിച്ചുപോയത്? പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബാധ്യത നിർവഹിച്ചിട്ടുണ്ട്. എന്റെ ചെറുപ്പക്കാരെ, ഓരോ പ്രദേശങ്ങളിലും നമുക്ക് ബാധ്യതകൾ നിർവഹിക്കാനുണ്ട്. നമ്മുടെ കുടുംബത്തോട്, നാട്ടുകാരോട് പറയേണ്ടത് നിങ്ങൾ പറയണം, പറയേണ്ടത് പറയണം. നമ്മളല്ലാതെ ആരാണ് പറയുക ഈ ആദർശത്തെ കൃത്യമായി പറയാൻ? ഇന്ന് നമ്മളല്ലാതെ ആരാണുള്ളത്? അതുകൊണ്ട് ആ ഡ്യൂട്ടിയിൽ നിന്ന് പുറകോട്ട് പോകരുത്. അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് ആത്മാർത്ഥമായി പറയുക. ഫലം കാണുന്നുണ്ടോ ഇല്ലേ എന്ന് തീരുമാനിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ല, അത് റഹ്മാനായ റബ്ബാണ് തീരുമാനിക്കേണ്ടത്. ഹിദായത്ത് കൊടുക്കുന്നവൻ അള്ളാഹുവാണ്. നമ്മളോട് നാളെ പരലോകത്ത് വെച്ച് നീ എത്ര പേരെ നന്നാക്കിയെന്ന് അള്ളാഹു ഒരിക്കലും ചോദിക്കുകയില്ല, മറിച്ച് എത്ര കാതുകളിൽ ഈ സന്ദേശം നീ എത്തിച്ചു എന്ന ചോദ്യം പാവപ്പെട്ട എന്നോടും നിങ്ങളോടും ഉണ്ടാകുമെന്നോർക്കണം. കാരണം അത് നമ്മുടെ ബാധ്യതയാണ്. ആ ബാധ്യതാ നിർവഹത്തിൽ യുവസമൂഹത്തിന് വലിയ ബാധ്യതയുണ്ട്. അവർക്ക് വേണ്ട രൂപത്തിലുള്ള എല്ലാ സഹായ സഹകരണങ്ങളും പ്രോത്സാഹനങ്ങളും നൽകിക്കൊണ്ട് മാതൃഘടകത്തിന് വലിയ ഉത്തരവാദിത്തമുണ്ട്. എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് തൊട്ടു പിന്നിൽ ഞങ്ങളുണ്ട് അടുത്ത തലമുറയായിട്ട് എന്ന നിലക്ക് നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിന് വലിയ ബാധ്യതയുണ്ട്. അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഭർത്താക്കന്മാർക്ക്, മക്കൾക്ക്, അതുപോലെ തന്നെ ഉപ്പമാർക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ട് വീടുകളിൽ അവരെ ഒരുക്കി പറഞ്ഞേക്കുന്ന നമ്മുടെ കൃത്യമായ അതിനുവേണ്ട പ്രോത്സാഹനം നൽകുവാൻ നമ്മുടെ വനിതാ സമൂഹത്തിന് വലിയ ഉത്തരവാദിത്തമുണ്ട്. നമ്മൾ ആലോചിക്കണം. ഓരോരുത്തർക്കും അവരവരുടെ കഴിവിന്റെ പരിധിയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഈ ബാധ്യതാ നിർവഹണത്തിൽ വീഴ്ച വരുത്താതെ നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രമേ പ്രിയമുള്ളവരെ അന്ത്യം നന്നാവുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളായിരിക്കണം തുടർന്നിനിയും ഉണ്ടാകേണ്ടത്. ഈ സമാപനത്തിന്റെ സമയത്ത് എനിക്കെന്നോടും നിങ്ങളോടും അതാണ് വസീയത്ത് നൽകാനുള്ളത്. ഒരു ലൈറ്റ് കോൺഫറൻസ് മൂന്ന് ദിവസമായി, അത് അവസാനിച്ചില്ലേ? ഇനി കഴിഞ്ഞു, എല്ലാം ഭംഗിയായി എന്നിരിക്കാനുള്ളതല്ല. ഒന്നില്ലെന്ന് വിരമിച്ചാൽ മറ്റൊരു മേഖലയിലേക്ക് അധ്വാനം തിരിച്ചുവിടണം. എല്ലാത്തിലും സഹായം തേടേണ്ടത് റബ്ബിൽ പ്രതീക്ഷയർപ്പിക്കണം. ആത്മാർത്ഥത കളഞ്ഞു പോകരുത്. ആരെയും കാണിക്കാനല്ല, ആരുടെയും മുമ്പിൽ വലിയ ആളാവാനല്ല, ആരെയും ഒറ്റപ്പെടുത്തും ും കുറ്റപ്പെടുത്തുവാനുമല്ല, റബ്ബേന്റെ ബാധ്യത നിർവഹിക്കുന്നു എന്ന നിലക്ക് അങ്ങനെ മരിച്ചു പോകുവാനുള്ള തോഫീക്കിന് വേണ്ടി ഉമ്മമാരെ ഉപ്പമാരെ നമ്മുടെ ശ്രദ്ധ നമ്മുടെ ഭാഗത്ത് നിന്ന് വളരെ കൃത്യമായി നമ്മൾ തിരിച്ചുവിടണം. ആ രംഗത്ത് നമ്മുടെ പഠനങ്ങൾ ഉണ്ടാകണം. ആ രംഗത്ത് സർവോപരി അള്ളാഹുവിനോട് എല്ലാത്തിന്റെയും വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നേരറിയാൻ, നേരിന്റെ പാതയിൽ അടിയുറച്ച് മുന്നേറുവാൻ സർവ തൗഫീഖും നമുക്കോരോരുത്തർക്കും നൽകുകയും അവന്റെ വിശുദ്ധമായ പാതയിൽ നിന്ന് തെറ്റിപ്പോകാതെ, അതിലൊന്നും കൂട്ടാതെ കുറക്കാതെ ആ ഋജുവായ പാതയിൽ മുന്നോട്ട് പോകുവാൻ നാഥൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അസഹനീയമായ പരീക്ഷണങ്ങളിൽ നിന്ന് റബ്ബ് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ പലവിധത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. കിഡ്നി രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന, ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന രോഗികളുണ്ട്, ക്യാൻസർ രോഗികളുണ്ട്,
ഉള്ളവരുണ്ട്, പ്രയാസപ്പെടുന്നവരുണ്ട്, പലവിധത്തിലുള്ള കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഉള്ളവരുണ്ട്, ശാരീരികമായി പല പ്രയാസങ്ങളും ഉള്ളവരുണ്ട്. റഹ്മാനായ റബ്ബ്, ഷാഫിയായ റബ്ബ് എല്ലാം പരിപൂർണമായും ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളെ തൊട്ട് നമ്മയെല്ലാം അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, മറ്റു ബന്ധുമിത്രാദികൾ, എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുത്തു കൊടുക്കുമാറാകട്ടെ. അവരുടെ ഖബറുകൾ അല്ലാഹു സ്വർഗത്തോപ്പാക്കി മാറ്റിക്കൊടുക്കുമാറാകട്ടെ. ഈ ഒരു വലിയ സംരംഭത്തിന് വേണ്ടി അകമഴിഞ്ഞ് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന എല്ലാ സഹോദരീ സഹോദരങ്ങളും അല്ലാഹുവാണ് അവരുടെ ആത്മാർത്ഥതയും അധ്വാനങ്ങളും അറിയുന്നവൻ. അർഹമായ പ്രതിഫലം നൽകി അവരിൽ നിന്നും, നമ്മളിൽ നിന്നും, എല്ലാവരിൽ നിന്നും സ്വീകരിച്ച് വലിയ പ്രതിഫലം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ربنا 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 اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته.